ഇങ്ങനെ ദുർഗക്കുട്ടി വീടെത്തിട്ടാ. ഇത്തവണ ഞാൻ വന്നത് വലിയൊരു രഹസ്യം കൊണ്ടിട്ടാണ്. വളരെ നിസാരം കാര്യമാണ്. പക്ഷേ ഇതിനെ കുറിച്ച് നമുക്ക് അറിയാത്ത കാരണം, നമ്മുടെ വീട്ടിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. കുട്ടികൾ മാത്രമല്ല അമ്മമാരും അറിഞ്ഞിരിക്കണം. ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ആ രഹസ്യം അല്ലേ? പറഞ്ഞു തരാട്ടോ. പക്ഷേ അതിനു മുമ്പേ ഞാൻ കളയുന്ന ചെയ്യണ കാണണ്ട നിങ്ങൾക്ക്. മുന്നത്തെ വീടില് ഏറ്റവും പഠിച്ചിരിക്കണേ, അപ്പോ ഞാനും പഠിച്ചത്. പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ലെന്നുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കറിയാം നിങ്ങൾ അങ്ങനെയെന്ന് ചിന്തിച്ചിട്ടില്ല. ഈ കളരി പോയിട്ട് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം? ഞാൻ പറയാം, നമുക്ക് എപ്പോഴും നല്ല സന്തോഷം വന്നിരിക്കും, ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല, പിന്നെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാം. സെൽഫ് ഡിഫൻസ് അതെല്ലാം അറിയാമല്ലോ. പിന്നെ നമ്മളെ നല്ല സുന്ദരി കുട്ടിയോ ഏജ് തോന്നൂല്ല. കളരി പൈറ്റിൻ്റെ അപ്പ നമുക്ക് നാട്ടിൽ ചികിത്സയും പഠിക്കാം കേട്ടോ. ചികിത്സപ്പ കുട്ടികൾക്ക് പഠിക്കണതല്ല, പക്ഷേ നമുക്ക് വരുന്ന കുഞ്ഞ കുഞ്ഞ അസുഖങ്ങളില്ല, ഇത് നമ്മൾ പഠിക്കണം. എന്നിട്ട് കുറച്ച് വലുതാകുമ്പോ അതിനുള്ള മരുന്ന് പഠിക്കാം. നമ്മുടെ പറമ്പിലും ഉച്ചക്കത്തായിട്ട് എത്ര ഔഷധ ചെടിയില്ല. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇനി ഞങ്ങളുടെ കൂട്ടുകാര് ഒരുപാട് പേര് വരാനുണ്ട് കേട്ടോ. ഇനി അവരും കൂടി കളരി ചെയ്യാമെന്ന എന്ത് രസാവൂല്ലേ. എന്താ കേക്കാലിയ? ഓ രഹസ്യം, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് കുളിക്കുന്നത് കുറിച്ചാണ്. ഒരുപാട് പേര് തെറ്റായ സമയത്താണ്
കുളിക്കുന്നത്. അങ്ങനെ കുളിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നു, ഒരു കുളിയിൽ എന്താ ഇത്ര കാര്യം എന്ന കാര്യമുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറഞ്ഞത്. കുളിക്കുന്ന സമയത്ത് നാലായി തലംതിരിച്ചുണ്ട്. അത് മുനി സ്നാനം, ദേവ സ്നാനം, മാനവ സ്നാനം, രാക്ഷസി സ്നാനം. ഇനി ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മുനി സ്നാനം രാവിലെ 4 മണിക്കും 5 മണിക്കും ഇടയിൽ കുളിക്കുന്നത്. ഇനി ഇതിൻ്റെ ഗുണം സുഖം, ശാന്തി, സമൃദ്ധം, പിന്നെ വിദ്യാബലവും ആരോഗ്യം. ഇനി രണ്ടാമത്തത് ദേവസ്നാനം. രാവിലെ 5x6x ഇടയിൽ കുളിക്കണം. കീർത്തി ധനം ഉണ്ടാക്കുന്നു. അടുത്തത് മാനവ സ്നാനം. രാവിലെ 6x8x ഇടയിൽ കുളിക്കണം. കർമ്മഗുണം വീട്ടിൽ ഐക്യം. ഇനി ഞാൻ പറയാൻ പോണത് നിങ്ങൾ ഒരിക്കലും ചെയ്ത് അത് രാക്ഷസി സ്നാനമാണ്. എന്റെ ദോഷം എന്താണെന്ന് അറിയോ? അതായത് ദാരിദ്ര്യം, വിത്ത് ദുഃഖം, മാനഹാനി, ക്ലേശം, പിന്നെ വിട്ടുമാറാത്ത അസുഖങ്ങൾ, വീട്ടിലൊന്നും വഴക്കും ഇഷ്ടക്കേടും. ഇനി നിങ്ങൾ ആലോചിക്കാൻ എത്ര മണിക്ക് കുളിക്കണമെന്ന് അന്ധവിശ്വാസമായി കരുതരുത്. അനമേട്ടനും വീട്ടിലുള്ളവർക്ക് നേരത്തെ കുളിക്കും. ഞാൻ കുഞ്ഞു കുട്ടിയല്ലേ, എനിക്ക് ഇത്രയ്ക്കല്ല അറിയുള്ളൂ എന്ന് വിചാരിച്ച് ഇത് നിസ്സാരമായി കളയരുത്. അപ്പോൾ ഇത് ചെയ്തവരൊക്കെ എനിക്ക് മെസ്സേജ് ഇരുന്നു കേട്ടോ. ഇത് പിടിക്കോ. പിന്നെ വേറൊരു ടിപ്പൂടി പറഞ്ഞത് കേട്ടോ. അതെ, എൻ്റെ കണ്ണിലേക്ക് നോക്കൂ, ഭംഗിയുണ്ടോ? ആ, നമ്മുടെ കണ്ണ് നല്ല തിളക്കും, നല്ല ഭംഗി ഉണ്ടാവാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞു. ആദ്യം കൈകൾ രണ്ടും ഇങ്ങനെ വെക്കണം. ഇപ്പൊ നമ്മുടെ ചെരുവൽ മാത്രം ഉയർന്നു നിൽക്കണം. എന്നിട്ട് കൈകൾ രണ്ടും ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ. അത് 7 തവണ ചെയ്യണം. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, കൈ കണ്ണിൽ കൊള്ളരുത്. 2, അമർത്തി ഇങ്ങനെ ആക്കരുത്. ഇനി അടുത്തത് കൈകൾ രണ്ടും ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് കണ്ണിൻ്റെ പോലെ വെച്ചിട്ട് പതുക്കെ ആക്കാ വിടാം, പതുക്കെ ആക്കാ വിടാം, പതുക്കെ ആക്കാ വിടാം. എന്നിട്ട് കൈകൾ രണ്ടും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കാം. എന്നിട്ട് മൂളിക്കൊക്ക, താഴത്തെ വെക്ക, സൈഡിക്ക് സൈഡിക്ക്. ഇതൊരു 10 തവണ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പ് കണ്ണ് നന്നായിട്ട് വരും ഭംഗി. ഒറ്റയോ അമ്മയോട് പറയാതെ ഞങ്ങൾ വിളിച്ചു വന്നു. ഏ വിളിക്കുന്നു, ബൈ. അതെ, പുതിയ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം ഉണ്ടെങ്കിൽ തരണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം.